स्वर्गीय अग्नि हेवनली फायर हेवनली फायर। എല്ലാ നാമത്തിനും മേലായ നാമം അന്ധകാരത്തിന്റെ തലയെ തകർത്തവന്റെ നാമം। ചുരിദാറിന്റെ കളർ എന്താ? പച്ച। മറ്റേ അങ്കിളിന്റെ? പച്ച। മറ്റേ ഉദരം മാറി? എത്ര നാളായിട്ടുണ്ടായിരുന്നു? 16 വർഷം। 16 വർഷമായിട്ടുണ്ടായിരുന്ന പൈശാചിക ബന്ധനം വിട്ടുമാറി അവിടെ കോദാശരക്കളോ? പിടിച്ചപ്പോ എനിക്ക് എന്തോ എന്റെ കണ്ണി കൂടെ എന്തോ വെട്ടം കേട്ട് എന്റെ കാൽ വഴി എന്തോ പോകുന്ന പോലെ തോന്നി। എന്തായിരിക്കും പ്രകാശം? യേശുവിന്റെ പ്രകാശം। സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു പ്രകാശം ഉള്ളിലേക്ക് വന്നു। സൂര്യൻ ഉദിക്കുന്ന പോലെ ഒരു പ്രകാശം അന്ധകാരം വിട്ട് മാറി। ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു പിശാചും അടുക്കത്തില്ല। നിന്റെ മക്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചൊരിഞ്ഞു കൊടുത്ത എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ഇന്ന് പകൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ അനേക വേദനകളുമായി മനസ്സിൽ ഏറ്റ അനേക മുറിവുകൾ അനേകരുടെ ഹൃദയത്തിൽ കരിയാതെ ആ മുറിവുകളെ നോക്കിക്കരയുന്നവരും വേദനിക്കുന്നവരും ഇതിനകത്ത് അനേകരുണ്ട്. ശത്രു അനേകരുടെ മേൽ പിടി മുറുക്കിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ മേൽ രോഗങ്ങളും ഭാരങ്ങളും ബന്ധനങ്ങളും ഇട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അവർ മുൻപോട്ട് പോകുന്നു. എപ്പോഴും അവർ ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി ലോകത്തിൽ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം അവരുടെ ഹൃദയത്തിൽ അവർ പേറിക്കൊണ്ട് നടക്കുന്നു. എന്നാൽ ദൈവിക ഉദ്ദേശത്തെ പരിശുദ്ധാത്മാവ് അവരോട് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവ് നടത്തുന്ന വ്യക്തികളായി ജീവിപ്പാൻ തക്കവണ്ണം ഓരോ വ്യക്തികളെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഇവിടെ തലകളെ വണക്കിയിരിക്കുന്ന ഓരോരുത്തരും വിട്ടിട്ട് വന്ന ഭവനങ്ങളെ സ്വർഗത്തിന്റെ കരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരുടെ ഭവനങ്ങളുടെ മേൽ ആ ഭവനത്തിന് ദൈവം കൊടുത്ത നന്മകളുടെ മേൽ അതിലെ ഓരോ വ്യക്തികളും ആ നന്മയിലേക്ക് സഞ്ചരിക്കാൻ കഴിയാതെ കെട്ടപ്പെട്ടവരായി കഴിയുന്ന അവസ്ഥ ഇന്ന് സ്വർഗീയ ജ്ഞാന പരിശുദ്ധാത്മാവരുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ സ്വർഗത്തിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ക്രൂശിലെ പവിത്ര രക്തത്തിന്റെ ശക്തിയിൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം കാൽവറിയിൽ ഒരിക്കലായി നീ വെളിപ്പെടുത്തിയല്ലോ. പിതാവേ, പുത്രനെ തന്നെ നൽകി നീ ഞങ്ങളെ സ്നേഹിച്ചു. ഓ, അതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നും നിനക്ക് തരാനില്ല. ഞങ്ങളുടെ ജീവൻ നിനക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിന് ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവനെ ഞങ്ങൾ ചുമക്കുന്നവരാകണം. കർത്താവേ, ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ നിന്റെ മക്കൾ വിടുവിക്കപ്പെടുവാൻ
അവർ എന്താഗ്രഹിക്കുന്നുവോ ആ ഉദ്ദേശങ്ങൾ കർത്താവേ, ആ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകാൻ, രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയുവാൻ ഇന്നത്തെ ആരാധനയിലൂടെ നിന്റെ മക്കൾക്കിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആവാകുന്ന അഗ്നിയിൽ നിറയപ്പെടുന്ന ഒരു അനുഭവം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ മേൽ ശത്രുവിന് ഒരിക്കലും പിടിമുറുക്കാൻ കഴിയുകയില്ലല്ലോ. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ നിന്നെ ആരാധിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് നിത്യജീവനെ കരസ്ഥമാക്കുവാൻ നിന്റെ മക്കൾക്കിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടെ നിന്നെടുക്കണം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളേവരും കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം സന്തോഷത്തോടെയാണ് കടന്നു വന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ആവശ്യം ദൈവിക സന്തോഷമാണ്. ലോകം തരുന്ന സമാധാനവും സന്തോഷവും അത് പെട്ടെന്ന് അവസാനിച്ചു പോകും. അത് പെട്ടെന്ന് തീർന്നു പോകുന്ന സമാധാനമാണ്. മനുഷ്യരിലൂടെ ലഭിക്കുന്ന സന്തോഷം താൽക്കാലികമാണ്. എന്നാൽ ദൈവം തരുന്നത് നിത്യസന്തോഷവും നിത്യസമാധാനവും നിത്യഭാഗ്യങ്ങളുമാണ്. അതെല്ലാം തരാനായിട്ടാണ് കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. 2 കൊരിന്ത്യർ 5:7 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. 1 കൊരിന്ത്യർ 5 പൗലോസ് അപ്പോസ്തലൻ പെസഹ കുഞ്ഞാടിനെ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവായിട്ടും ക്രിസ്തുവിനെ പെസഹ കുഞ്ഞാടായിട്ടുമാണ് നാം അറിയുന്നത്. എന്തിനു വേണ്ടി ഈ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു? എന്തിനു വേണ്ടി അവൻ ഛേദിക്കപ്പെട്ടു? എന്തിനു വേണ്ടി അവൻ തകർക്കപ്പെട്ടു? എന്തിനു വേണ്ടി അവൻ മരിക്കപ്പെട്ടു? ഞാനും നിങ്ങളും പുതിയ പിണ്ഡമാകാൻ അവൻ അറുക്കപ്പെട്ടു. അത് ഞാനും നിങ്ങളും പുതിയ അനുഭവം പ്രാപിപ്പാൻ, മനുഷ്യജീവിതത്തിൽ ഉണ്ടായ പുളിച്ച അവസ്ഥ ആ അവസ്ഥ എന്നേക്കുമായി മാറിക്കിട്ടുന്നതിനുമാണ് യേശുക്രിസ്തു കാൽവറി മരണം വഹിച്ചതും യേശു കാൽവറിയിൽ തകർക്കപ്പെട്ടതുമെന്ന് പൗലോസ് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ്. യേശുക്രിസ്തു പിടിക്കപ്പെട്ടത്, യേശുക്രിസ്തു പിടികൊടുക്കപ്പെട്ടത്, അവൻ ഗത്സമനയിൽ അവൻ സ്നേഹിച്ച ശിഷ്യനായ, അവൻ തിരഞ്ഞെടുത്ത ശിഷ്യനായ യൂദാ കാണിച്ചു കൊടുത്ത പ്രകാരം ആ യേശുവിൻ്റെ കരങ്ങളിൽ യഹൂദ പടയാളികൾ വിലങ്ങുവെക്കുകയും പിന്നീട് യേശുവിനെ നാടുവാഴിയായ ഹെരോദാവിൻ്റെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിർത്തുവാനായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരവസ്ഥയിലൂടെ അവൻ കടന്നുപോയത് എൻ്റെയും നിങ്ങളുടെയും, അല്ലെങ്കിൽ മനുഷ്യരായ എൻ്റെയും നിങ്ങളുടെയും പുളിച്ച അവസ്ഥയിൽ നിന്ന്. എങ്ങനെയാണ് ഈ പുളിച്ച അവസ്ഥ മനുഷ്യരിലുണ്ടായെന്ന് ചോദിച്ചാൽ, പാപം മൂലമുണ്ടായ പുളിച്ച അവസ്ഥ, ശാപം മൂലമുണ്ടായ പുളിച്ച അവസ്ഥ, ദൈവമാക്കി വച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവിക ബന്ധം നഷ്ടപ്പെട്ടതിനാൽ ഞാനും നിങ്ങളും പുളിച്ചുപോയ അവസ്ഥ, ഇങ്ങനെയുള്ള ഈ പുളിച്ച അവസ്ഥയിൽ നിന്ന് എന്നേക്കുമായി ഒരു മാറ്റമുണ്ടാകുവാൻ. ഒരുപക്ഷെ പഴയ നിയമത്തിലെ ബലികളിലൂടെ ആണ്ടിലൊരിക്കൽ, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അത് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അങ്ങനെ ബലിയർപ്പിക്കാൻ വരുന്നവർ അവരുടെ പാപത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. ആടുമാടുകളെ അവർ ബലിയർപ്പിക്കുമ്പോൾ അതുവരെ ചെയ്ത പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു. എന്നാൽ ആ ബലിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ചിന്ത, ഇനി എപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക്, പഴയ പണ്ട് ചെയ്തു പോയ അതേ പാപത്തിലേക്ക് വീണ്ടും പെട്ടെന്ന് വഴുതി വീഴുമെന്നുള്ളൊരു ചിന്ത അവനെ ഭരിക്കുന്നു. ആ ഒരു സ്വഭാവത്തിലാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ഒരു ബലിക്കു വേണ്ടി അതേ യാഗത്തറയിൽ വീണ്ടും എപ്പോഴാണ് വരുന്നതെന്നുള്ളൊരു ചിന്ത, അങ്ങനെയുള്ള
ആ മനുഷ്യനെ, അതേ പ്രിയപ്പെട്ടവരെ, എന്നേക്കുമായി അവനിൽ വന്ന പുളിപ്പ്, പുളിച്ച പിണ്ടം മാറ്റുവാൻ, ഒരു പുതിയ പിണ്ടമാകേണ്ടതിന് യേശുക്രിസ്തു ഗെത്സമനയിൽ അവർക്ക് പിടികൊടുത്തു. അതേ പുതിയ പിണ്ഡമാക്കി മനുഷ്യരെ മാറ്റുന്നതിനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. 1 കൊരിന്ത്യർ 5:7 പറയുന്നു, പഴയ പുളിമാവ് നീക്കപ്പെടണം, നീക്കപ്പെട്ടു. ഇത് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ മനുഷ്യരാശിക്ക് വേണ്ടി ഒരു വലിയ കൈമാറ്റം അവിടെ നടന്നു. ഈ പഴയ പിണ്ഡത്തെക്കുറിച്ചും അതിന് വന്ന മാറ്റത്തെക്കുറിച്ചും നാം അറിയണമെങ്കിൽ യഹൂദന്മാരുടെ പെരുന്നാളുകളെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു കർത്താവ് പറഞ്ഞ 7 ഉത്സവങ്ങൾ? അത് യഹൂദന്മാർ അനുഷ്ഠിച്ചിരുന്ന ഏത് 7 ഉത്സവങ്ങളെക്കുറിച്ച്, കർത്താവ് പറഞ്ഞ 7 ഉത്സവങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഉത്സവങ്ങളെല്ലാം കർത്താവിനെ കാത്തിരുന്നവയാണ്. കർത്താവിന് വേണ്ടി കാത്തിരുന്നതാണ് ഈ ഉത്സവങ്ങളെല്ലാം. അതിൽ ഒന്നാമത്തേത് പെസഹ പെരുന്നാൾ, 2ാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3ാമത്തേത് ആദ്യഫല പെരുന്നാൾ, 4ാമത് പെന്തക്കോസ്ത പെരുന്നാൾ, 5 കാഹളപ്പെരുന്നാൾ, 6 പ്രായച്ചിത്തപ്പെരുന്നാൾ, 7 കൂടാരപ്പെരുന്നാൾ. അങ്ങനെ 7 പെരുന്നാളുകൾ നമുക്ക് കാണുവാൻ കഴിയും. നാം ഓരോരുത്തരും, അല്ലെങ്കിൽ മനുഷ്യരാശി മുഴുവൻ, ഒരു കാലത്ത് അന്ധകാരത്തിൻ്റെ പിടിയിൽ ആയിരുന്നതുപോലെ, ഒരു കാലത്ത് പാപത്തിൻ്റെ പിടിയിലായിരുന്നതുപോലെ, ഒരു കാലത്ത് പൈശാചികൻ്റെ പിടിയിലായിരുന്നതുപോലെ, യേശുക്രിസ്തുവും നമ്മുടെ പാപനിമിത്തം പാപികളുടെ കരങ്ങളിൽ അവൻ പിടിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് യെശയ്യാവ് ഇങ്ങനെ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എത്ര വലിയ സ്നേഹമാണ് പിതാവിൻ്റെത്. അതേ 1ാമത്തെ ആദാമിൽ പിറന്ന നമ്മുടെ പാപനിമിത്തം യേശുക്രിസ്തുവിനെ പാപമാക്കിയപ്പോൾ നമ്മുടെ ജഡത്തെ തകർക്കുന്നതിന് പകരം, അതേ ക്രോധാഗ്നിയിൽ നമ്മെ ഇടുന്നതിന് പകരം, നമ്മെ നശിപ്പിക്കുന്നതിന് പകരം, യേശുക്രിസ്തുവിനെ ക്രോധാഗ്നിയിലിട്ടു. അതേ യേശുവിനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായി. പെസഹ പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ മരണമടക്കമാണ്, അഥവാ കുഞ്ഞാട് അറുക്കപ്പെടുന്നത്. അത് വരാനിരിക്കുന്ന മശിഹായെ കാത്തിരുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് പെസഹ ആചരിക്കണം. ഒരു നിസ്സാരമായ കാര്യത്തിൽ നല്ല അവർ പുറപ്പെടുന്നത്, അതേ പെസഹ ആചരിച്ചത് നിമിത്തം 400 വർഷമായി ഇസ്രായേൽ ജനത്തെ കെട്ടിവച്ചിരുന്ന അടിമത്ത നുഗത്തിൽ നിന്നാണ് അവർ വിടുവിക്കപ്പെടുന്നത്. അതേ പെസഹ ആചരിച്ചത് നിമിത്തമാണ് അവർ വിടുവിക്കപ്പെട്ടത്. അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായുള്ളൊരു വിടുതലും പുറപ്പെടലും പുളിച്ച ഒരവസ്ഥയിൽ നിന്ന് അവർ പുറപ്പെട്ടു. 400 വർഷത്തെ പുളിച്ച അവസ്ഥയിൽ നിന്ന് ഒരു പുറപ്പാട് അവർക്കുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ പുളിച്ച അവസ്ഥയെ മാറ്റി. മനുഷ്യ ജീവിതത്തിൽ ദൈവവുമായി ബന്ധമില്ലാത്ത ഒരവസ്ഥ കടന്നു വന്നു. ആ അവസ്ഥയ്ക്കൊരു അവസാനമുണ്ടായി. മനുഷ്യൻ്റെ മേൽ അതേ കാലാകാലങ്ങളായി അവൻ പാപത്തിൽ വീണുപോയതിൻ്റെ ഫലമായി അവനിൽ വാണശാപവും എൻ്റെ സകല മേഖലകളുമുള്ള പൊളിച്ച അവസ്ഥ മാറ്റി. ഈ സമയം പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, അവനെ അടിച്ചതും അവൻ്റെ തലയിൽ മുൾക്കിരീടം വച്ചതും അതേ അവനെ ഗോകുൽത്തായിലേക്കുള്ള വഴിയിൽ യഹൂദ പടയാളികൾ ചവിട്ടിമെതിച്ചതും അതേ അങ്ങനെയുള്ള യാത്രയിൽ എല്ലാവരും, ഒരുപക്ഷെ ശിഷ്യന്മാരും, അറിയുന്ന ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നിട്ടും ആ ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ അവൻ ഒറ്റപ്പെട്ടു പോയതും എല്ലാം സഹിക്കാം, പക്ഷെ ഒരു ഒറ്റപ്പെടൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, നമ്മോടൊരു സമാധാനമൊക്കെ പറയാൻ ആരുമില്ലാത്ത അവസ്ഥ,
നമ്മെ സ്നേഹിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. ആ ഒറ്റപ്പെടൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവന് എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. പലരും ചിന്തിക്കുന്ന ഒറ്റപ്പെടലിൽ ഒരു ആത്മഹത്യയല്ലാതെ വഴിയില്ലെന്ന്. പക്ഷെ യേശു എവിടെയെല്ലാം ഒറ്റപ്പെട്ടു. അവൻ വിസ്തരിച്ച സ്ഥലം, അവൻ പിടിക്കപ്പെട്ട സ്ഥലത്ത് അവൻ ഒറ്റപ്പെട്ടു. ഗെത്സെമനത്തോട്ടത്തിൽ ശിഷ്യന്മാരോട് കൂടെയാണ് അവൻ പ്രാർത്ഥിക്കാൻ പോയത്. അവിടെ മുതൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്. അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവൻ ഒറ്റപ്പെട്ടു. അതേ നാടുവാഴികളുടെ മുമ്പിൽ വിസ്താരത്തിനായി പോയ സമയത്തെല്ലാം അവൻ ഒറ്റപ്പെട്ടു. പീലാത്തോസ് അവനോട് ചോദിച്ചു, സത്യമെന്നാൽ എന്ത്? സത്യത്തിൻ്റെ മൂർത്തിമത്ഭാവമായ യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതേ പീലാത്തോസ് ചോദിക്കുന്നു, സത്യമെന്നാൽ എന്ത്? ഇന്ന് നിന്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോഴും നീ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സത്യമെന്നാൽ എന്ത്? ഹല്ലേലൂയ. എവിടെയെല്ലാം അവൻ ഒറ്റപ്പെട്ടു? അതേ ഗോകുൽത്തായിലേക്കുള്ള വഴിയിൽ അവൻ ഒറ്റപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഗോകുൽത്തായിലേക്കുള്ള വഴിയിൽ ചവിട്ടി മെതിച്ചു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതും ഒക്കെ നാം പലപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. അപ്പോഴൊക്കെ നാം ചിന്തിക്കും, അയ്യോ യേശു ഇങ്ങനെ തകർന്നു പോയല്ലോ, യേശുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഒരുപക്ഷെ യേശുവിനെ കുറിച്ചുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത് അപ്പോഴാണ്. യേശുവിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും മാനുഷികമായ ചിന്തകൾ അനുസരിച്ച് നാം ചിന്തിച്ചേക്കാം. അങ്ങനെ നാം ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ. എന്തിനാണ് അവരിങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന പുളിച്ച അവസ്ഥ മാറുവാനാണ് യേശുവിന് അങ്ങനെ സംഭവിച്ചത്. മോള് ഡി എച്ച് എ പരീക്ഷ ആദ്യം എഴുതി അങ്ങ് തോറ്റുപോയി. പിന്നെ തിരുമേനിയുടെ അടുത്ത് വന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി. രാവിലെ പരീക്ഷയ്ക്ക് പോകാൻ നേരത്തും തിരുമേനിയോട് ഫോണിൽ കൂടെ പ്രാർത്ഥിപ്പിച്ച് പോയി. റിസൾട്ട് വന്നു, നല്ല മാർക്കോടുകൂടി പാസ്സായി. ബാംഗ്ലൂരിൽ വെച്ചാണ് എഴുതിയത് അല്ലേ? ബാംഗ്ലൂർ ഡി എച്ച് എ പരീക്ഷ, അത് ശ്രമകരമായ ഒരു പരീക്ഷയാണ്. എന്തായാലും അതിന് ഉന്നതമായ ജയം അമ്മകൾക്ക് കർത്താവ് കൊടുത്തു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. എൻ്റെ പേര് അനു, ഞാൻ പുനലൂരിൽ നിന്ന് വരുന്ന. ഞാൻ എൻ്റെ ഒ ഇ ടി എക്സാമിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി ഏപ്രിൽ 6-ാം തീയതി ഞാൻ എക്സാം എഴുതുകയും വിജയിക്കാനും സാധിച്ചു. പ്രാർത്ഥിച്ച തിരുമേനിക്കും ദൈവത്തിനും പ്രയർ സെൽ ഗ്രൂപ്പിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്കായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കും. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര. പുൽ തൊഴുത്തിൽ
മുക്തനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ എത്ര ഭാഗ്യവാൻ എന്തോ ഒരു ഇരുട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് ഇരുട്ട് നീങ്ങി പോകുന്നതായിട്ട് ഒന്നുകൂടെ കണ്ണടച്ചേ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാരങ്ങളും പൊട്ടി മാറട്ടെ. ദൈവശക്തി ഇവളുടെ മേൽ വ്യാപരിക്കും. തണുപ്പ് പോലെ തന്നെ പെട്ടെന്ന് എന്ത് വിഷയം? എത്ര നാളായി? മൂന്നര വർഷമായി. നാല് വർഷമായിട്ട് നടുവിനേന. ഇപ്പൊ നടുവിനേന ഉണ്ടോ? ഇല്ല ഇല്ല. അതല്ലേ ആദ്യം പറയണ്ടേ, നാല് വർഷമായിട്ട് നടുവിന് വേദനയാ? രാവിലെയും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. രാവിലെയും കൂടെ നാല് വർഷമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ തണുപ്പ് അനുഭവപ്പെട്ട ആദ്യം അല്ലേ? എന്നിട്ട് വേറെ എന്തെങ്കിലും കണ്ടോ? ഇല്ല. ഇപ്പൊ നടുവിനേന ഇല്ലേ? ഇല്ല. ഒന്ന് കുനിഞ്ഞൊക്കെ നോക്കിക്കേ, ഉള്ളതാണോ നോക്കട്ടെ. പേരെന്താ? സുനി. സീതത്തോട്. സീതത്തോട്. നാല് വർഷത്തെ നടുവിനെ പോയി. ഉറപ്പാണ്? ഉറപ്പാ. ഉറപ്പാ. ഹല്ലേലൂയാ. എന്താ പേര്? രാജൻ. ഒരു പ്രകാശം വന്നു. എത്ര വലിയ പ്രകാശം? ചെറിയൊരു പ്രകാശം. ഇവിടെ ഈ ക്രിസ്ത്യാനികളിലോട്ടൊന്നും പ്രകാശം അടിക്കുന്നത്, കാരണം ഇവരെല്ലാം കള്ളന്മാരാ. കാരണം ഈ കിട്ടുന്ന മേടിച്ചോണ്ടങ്ങ് ഓടുക. നമ്മൾ ഹിന്ദു അല്ലേ? ഹിന്ദു. ഹിന്ദു. പ്രകാശം വന്നു. ഉറപ്പാണല്ലേ? കാണാടച്ച്. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. എന്തായാലും ശരീരത്തിൽ നിന്ന് വലിയൊരു വിറയിൽ മാറിയതുപോലെ തോന്നുന്നു. വലിയൊരു വിറയിൽ മാറിപ്പോയത് പോലെ എന്തോ ഒരു ഒന്ന് മാറിപ്പോയത് പോലെ. പരിശുദ്ധാത്മാവി അഗ്നിയായി ഇവൻ്റെ മേൽ വ്യാപരിക്കണമേ. കാൽവറി ക്രൂശിലെ തങ്കച്ചോരുടെ ശക്തി ഇവൻ്റെ ഉള്ളങ്കാൽ നിറവെച്ചു വരികയാണ്. മാറിപ്പോന്നവരെ തോന്നി ഇല്ലേ? എന്ത് വിഷയം? ദേഹത്ത് ഒരു ഉപദ്രവം ഉണ്ടായിരുന്നു. ഉപദ്രവം ഉണ്ടായിരുന്നു. ഉപദ്രവം മാറിപ്പോയി. പോയി പോയി. ഹല്ലേലൂയ. എന്തായി? ഇരുട്ടായിരുന്നു, പക്ഷെ നടുവിനൊരു പെരുപ്പ് പോലെ ഉണ്ട്. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. എന്താ പേര്? സുനി. സീതത്തോട്. തിരുമല തൊട്ട സമയത്ത് എന്റെ നടുവിന് ഭയങ്കര ഭാരം പോലെ തോന്നിയായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഇന്നടുവിന് വേദനയും കാലിന് വേദനയും കാലും കൊണ്ട് നടക്കാൻ പറ്റില്ല. എത്ര നാളായിട്ട് പ്രശ്നമുള്ള? നാല് വർഷം. മൂന്നാളെ വീട്ടില് ഭയങ്കര ദേഷ്യവും രാത്രി ഞാനല്ലാതാവുന്ന പോലെ. എത്ര നാളായിട്ട് ഇങ്ങനെ ഉണ്ട്? ഇപ്പൊ ഒരു രണ്ടു മാസം. പത്തില് എന്താ തോന്നുന്നു? ഇപ്പൊ ഒരു വിറയിലൊക്കെ പോലെ. ഉപദ്രവിക്കോ? അമ്മ അച്ചച്ചനെ എല്ലാരും ചേച്ചിയൊക്കെ. ഇപ്പോ ഇപ്പോഴുണ്ട്. ഇപ്പോഴുണ്ട്. ചെറുതായിട്ട് ചെറുതായിട്ട്. ഇപ്പൊ ഒരു വലിയ വെളിച്ചം അടിച്ചു എന്റെ കണ്ണിലേക്ക്. പിന്നെ ഒരു ചുമന്ന രൂപം പോകുന്ന പോയി. അവക്ക് വീട്ടിൽ ഭയങ്കര വിഷമമാ. സന്ധ്യയാകുമ്പോ ഉറങ്ങത്തില്ല ഞങ്ങള്. അവക്ക് തന്നെ അറിയത്തില്ല, പഠിക്കാൻ പറ്റുന്നില്ല. രണ്ടു മാസമായിട്ട് ഫാദർ പപ്പയോട് ഭയങ്കര ദേഷ്യം. ഭയങ്കര ദേഷ്യ. പപ്പായെ കണ്ടോടാ. അങ്ങനെ ഞങ്ങള്
അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്നായിരുന്നു. അന്ന് തിരുമേനി വെള്ളം തന്ന് എൻ്റെ ദേഹത്തുനിന്ന് എന്തോ ഊരി പോകുന്ന പോലെ. അത് പിന്നെ ഞങ്ങൾക്ക് കമ്പനിയായിരുന്നു. കമ്പനിയിൽ ഒരു 6 വർഷം കൊണ്ട് നഷ്ടം മാറും ഷാർജയിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് കൈ മിഷീനകത്തിൽ പോയി ഒടിഞ്ഞ് മരി. അതെ ഇപ്പോൾ എന്തെങ്കിലും വിട്ടുപോയി പോയി പോയി എന്താ തോന്നുന്നു? ഇപ്പോൾ ഒരു എല്ലാ വെളിച്ചവും പിന്നെ ദേഷ്യമുണ്ടോ? ഇല്ല. പപ്പായോടോ? ചെറുതായിട്ട് പപ്പയോട് തോന്നുന്നു. ദേഹത്തു അഴിഞ്ഞു പോകുന്ന പോലെ പോയേ മൊത്തമായിട്ട് പോയി പോയി. ഇപ്പൊ പപ്പായോട് ദേഷ്യം? ഇല്ല. എന്നാ പപ്പായിക്കോട് റൂം കൊടുത്തേ നോക്കട്ടെ. എത്ര നാളിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നേ അപ്പനും മോളോടെ? നാട്ടില് ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങ് വന്നു. അത് അവക്ക് സഹിക്കാൻ പറ്റുന്നു. അവളല്ലല്ലോ ഈ കാണിച്ചതൊന്നും. എന്നിപ്പോ പപ്പയുടെ ദേഹത്ത് കൈ വെച്ചിട്ട് കല്ല് പോലും ഇരിക്കുക. ഞാൻ വിചാരിച്ച നിന്റെ ഈ സാധനം പൂർണ്ണമായിട്ടങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടെ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ഇതുപോലുള്ള കുറെ സാധനങ്ങൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതും ഇന്നത്തെ പ്രാർത്ഥനയുടെ ഒരു തടസ്സമാണ്. കല്ലായിട്ടുള്ള ഹൃദയങ്ങൾ നല്ല സാധനത്തിന് ഇങ്ങോട്ട് വന്നേക്കുക, പ്രാർത്ഥിക്കത്തില്ല. ഇവിടെ വന്നിരുന്ന തിരുമേനിയുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടണം കിട്ടണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ. ദൈവത്തെ വിളിക്കുകയോ ഈ ചങ്ങലയ്ക്കകത്തിരിക്കുക. എല്ലാ ദിവസവും ഒരുപോലെ ദൈവം പ്രാർത്ഥിക്കണമെന്നില്ല, ഒന്നാമത് പ്രാർത്ഥിക്കത്തില്ല, ആരും പ്രാർത്ഥിക്കത്തില്ല. ഇതിപ്പോൾ ഒരു ഷോ ഒരു സിനിമ നടക്കുന്ന പോലെ എല്ലാം കാണണം ഇങ്ങനെയൊക്കെ. ഇപ്പം ദൈവശക്തി ഉണ്ടെന്നുള്ളത് ഇപ്പം ഈ മോടെ വിടുതലി എന്ന് മനസ്സിലായ എത്ര പേരുണ്ട്. പിതാവേ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ നിത്യമായ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് കേൾക്കപ്പെട്ട ഈ വചനങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ എല്ലാം ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന അനേകരെ കർത്താവ് കഴിഞ്ഞ കാലങ്ങൾ വിടുവിച്ചു എന്നു. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരിക്കലും പരിഹാരം കാണാതിരുന്ന വ്യക്തികളുടെ വിഷയങ്ങളെ കർത്താവ് ഇന്ന് മാനിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.